കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിൽ ഒരമ്മ വന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോനെ എൻ്റെ തോൾവേദന കാരണം എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല ദേഹത്തൊന്ന് തേച്ച് കുളിക്കാനും അതുപോലെ തന്നെ ഒന്ന് വസ്ത്രം മാറണമെങ്കിലും എനിക്ക് വേറെ ആരുടെയെങ്കിലും സഹായം വേണം രാത്രി കിടന്നുറങ്ങാനേ പറ്റുന്നില്ല ഞാൻ ഒരുപാട് മരുന്നായി കഴിക്കുന്നു ഇത്തരത്തിൽ കഠിനമായ വേദന ഉണ്ടാക്കുന്നതും കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു അസുഖത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ ഫിസിഷ്യൻ കോർട്ടെക്സ് പൈനാൻ പെയിൻ കെയർ എറിഞ്ഞാലാം ഫ്രോസൺ ഷോൾഡർ എന്താണ് ഫ്രോസൺ ഷോൾഡർ ഷോൾഡർ ജോയിന്റിന്റെ അതായത് സന്ധിയുടെ കവറിങ് അതായത് ആവരണം ഉണ്ട് അത് നീരിറങ്ങി ആവുകയും അത് കാരണം ജോയിന്റ് സ്റ്റിഫായി മാറുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഫ്രോസൺ ഷോൾഡർ പെരിയാർത്രൈറ്റിസ് അഡീസി കാപ്സുലൈറ്റിസ് എന്ന് പല പര പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖത്തിൽ ഒരുപാട് ആളുകളിൽ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് സാധാരണയായി ഷുഗർ പ്രമേഹ രോഗികളിലും തൈറോയ്ഡ് അസുഖമുള്ള ആളുകളിലും കണ്ടുവരുന്നൊരു അസുഖമാണിത് പ്രത്യേകിച്ച് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും പറ്റാതെ തന്നെ ചെറിയ ഒരു ഷോൾഡർ വേദനയായി തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ കൈ പുറകോട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ കൂടിക്കൂടി കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്താണ് ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രാത്രി പകൽ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല പക്ഷെ രാത്രി കടന്നു കഴിഞ്ഞാൽ അസാ അസാധ്യമായ വേദന ആ തോൾ ഭാഗത്ത് ഉണ്ടാവും അതുകൂടാതെ കൈ പൊക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൈ പൊക്കാനോ മുടി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് തേച്ച് കഴുകാനോ വസ്ത്രം മാറ ഷർട്ട് അഴിക്കുക അല്ലെങ്കിൽ സ്ത്രീകളുടെ അടിവസ്ത്രം ഇടുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം അവർക്ക് വലിയ ബുദ്ധിമുട്ട് അതായത് ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും അടിച്ചു വാരുന്നതും മറ്റുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളും എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഫ്രോസൺ ഷോൾഡർ ഇതിന് പ്രത്യേകിച്ച് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പ്രത്യേകിച്ച് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല അത് കൂടുതലും ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികളിലും തൈറോയ്ഡുള്ള ആൾക്കാർക്കാണ് കാണുന്നത് അത് കൂടാതെ നമുക്ക് പാർക്ക് പോലെയുള്ള അസുഖങ്ങളും അതുകൂടാതെ മുമ്പ് സ്ട്രോക്ക് വന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഇത് കാണാം ഇതല്ലാതെ ഈ ഫ്രോസ് ഷോൾഡർ വരാൻ മറ്റുള്ളൊരു കാരണം പരിക്ക് പറ്റുന്നതാണ് എന്തെങ്കിലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ പറ്റി കൈ കൈന്റെ അവിടെയുള്ള വള്ളികൾക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ റൊട്ടേറ്റർ കഫ് എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ വള്ളികൾ മസിലിന്റെ പേശീലിന്റെ വള്ളികളുണ്ട് അതിന് പരിക്ക് പറ്റി കഴിഞ്ഞാലും ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ വരും അതായത് ജോയിന്റ് സ്റ്റിഫാവും ഈ രണ്ട് കാരണങ്ങൾ അതായത് ഒന്നുകിൽ ഏതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയത് കാരണം ഷോൾഡർ ജോയിന്റിന്റെ ഉള്ളിൽ പരിക്ക് പറ്റിയത് കാരണം ഉണ്ടാകുന്ന രീതിയിൽ ഇതുമല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയും തനിയെയും ഈ അസുഖം വരാവുന്നതാണ് അപ്പോൾ തുടക്കത്തിൽ വേദന ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് വലിയ പ്രശ്ന പ്രശ്നം ഉണ്ടാവില്ല രാത്രി കിടക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാവും പക്ഷെ പിന്നെ അത് വേദന കൂടിക്കൂടി വരികയും നമ്മൾ ജോയിന്റ് സ്റ്റിഫ് ആകുകയാണ് തുടക്കത്തിൽ വേദനയാണ് കൂടുതൽ കാഠിന്യം ഉണ്ടാകുന്നത് കുറച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റിഫ് ആകുന്നതാണ് കൂടുതൽ വേദന കുറച്ച് കുറയും പക്ഷേ ജോയിൻറ്റ് നമുക്ക് പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇത് പൊതുവേ സാധാരണ രീതിയിൽ തെനിയെ തന്നെ മാറുന്നൊരസുഖമാണ് പക്ഷേ തനിയെ മാറാനെടുക്കുന്ന സമയം ഏകദേശം രണ്ട് വർഷം വരെയാണ് അപ്പോൾ ഇത്രയും കാലഘട്ടത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് ജീവിത ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഈ വേദന സഹിച്ച് നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിനെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കൃത്യമായ ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഈ എല്ലിൽ കാണാൻ ഉണ്ടാവില്ല അതിൽ എല്ലിൽ കാണാത്തക്ക രീതിയിൽ എക്സ്റേയിൽ മാറ്റം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നോർമൽ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നോർമലായിരിക്കും ഈ ഷുഗർ കൂടി ഇരിക്കുക അല്ലെങ്കിൽ തൈറോയിൻ്റെ പ്രശ്നം വരിക എന്നല്ലാതെ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇതിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആകെ നമുക്ക് എക്സ്റേമാർ ഇതിൽ ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഒരു പരിക്കോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത്ര അവരുടെ വള്ളികൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിലൊന്നും ചെയ്ത് നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അതല്ലെങ്കിൽ ക്ലിനിക്കലി തന്നെ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ ഷുഗറിൻ്റെയോ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം അസുഖം കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് എന്താണ് ഇതിനുള്ള ചികിത്സാ മാർഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് അപ്പോൾ തുടക്കത്തിൽ ആ ഒരു നീലറക്കം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് വേദന സംഹാരികൾ കുറച്ച് വേദന സംഹാരികൾ കഴിക്കാവുന്നതാണ് അല്ല വേദന കുറയുന്നതിനും ഉറക്കം നോർമലാവുന്നതിനും പ്രീഗാവലിയും പോലെയുള്ള നെർവിൻ്റെ പെയിൻ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻ അതിൻ്റെ കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം അതിന്റെ കൂടത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് എക്സസൈസ് ചെയ്യുകയാണ് പക്ഷേ പലപ്പോഴും ഡോക്ടർമാർ പറയുമ്പോൾ തന്നെ ഇത് ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് സാധാരണയായി കാണാൻ പറ്റുന്നത് അവർ ഷുഗറുള്ള ആൾക്കാർക്ക് ഉണ്ടാവും നിങ്ങൾ ഫിസിയോ തെറാപ്പി ചെയ്താൽ മതി എന്ന് പറയും പക്ഷേ ഫിസോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോകുകയും അവിടെ ജോയിൻറ്റ് പിടിച്ചിളക്കുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേദന കൂടും അപ്പോൾ രോഗികൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ വേദന കുറച്ച് എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലത് അവർക്ക് കൃത്യമായി എക്സസൈസ് ചെയ്യാനും അത് മാറ്റിയെടുക്കാനും കഴിയുമെന്നുള്ളതാണ് അപ്പോൾ വേണ്ടി നമ്മൾ മെഡിസിൻസ് അതിൻ്റെ കൂടെ കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് പഠിപ്പിക്കേണ്ടത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് ഇളക്കി എടുക്കുന്ന രീതിയിലുള്ള എസസൈസ് ചെയ്യണം അപ്പോൾ ജോയിൻറ്റ് നല്ല ഒരു കപ്പി നമ്മൾ വെള്ളം കോരുന്ന കപ്പി കോരുന്നപ്പി പോലെയുള്ളതിൽ കയറ് കെട്ടി വലിക്കുകയോ അല്ലെങ്കിൽ കൈ മുഴുവനായിട്ട് ചുവന്റെ മോൾ വെച്ച് മെല്ലെ മെല്ലെ പൊക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള എക്സസൈസോ കൈ ചുറ്റും കറക്കിക്കൊണ്ടിരിക്കുക അത് ഇത്തരത്തിലുള്ള ജോയിൻറ്റ് മൂവ് ചെയ്ത് ഇളക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് കൃത്യമായ പിഷ്യോതറാപ്പിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് പഠിച്ച് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ സ്വന്തമായി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുമ്പോഴാണ് അതിന് മാക്സിമം നമുക്ക് അതിന് റിസൾട്ടുണ്ടാകും അല്ലെ ഡെയിലി ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇത് പലപ്പോഴും ഈ മിക്ക ആളുകൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മെഡിസിൻ എടുത്തുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇല്ല എന്നാലും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് വേദന കുറയുന്നില്ല അപ്പോൾ അവർ നിർത്തി നിർത്തിവെക്കുന്നതാണ് കാണാൻ പറ്റുന്നത് അപ്പം അത്തരത്തിലുള്ള ആളുകൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അൾട്രാസൗണ്ടിന്റെ സഹായത്തോടു കൂടി നമ്മൾ ആ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ആ ചുരുങ്ങി പോയിട്ടുള്ള ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് മെഡിസിൻ കൊടുത്തുകൊണ്ട് ആ സ്റ്റിഫ് ആയിട്ടുള്ള ജോയിന്റ് നമുക്ക് ലൂസാക്കി എടുക്കണം അപ്പോൾ അത് ചെറിയ അൾട്രാസൗണ്ട് സഹായത്തോടുകൂടി ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്ത് അതിനുള്ള മെഡിസിന് കൂടുതൽ കൊടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും അപ്പോൾ പെയിന് കുറയുകയും ആ സ്റ്റിഫ്നസ് കുറയും ആ സമയത്ത് നമുക്ക് കൃത്യമായി എക്സർസൈസ് അതിന് കൊടുത്തില്ല ഇഞ്ചക്ഷൻ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പം അതിനുശേഷം നമ്മൾ കൃത്യമായി എക്സർസൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ജോയിൻറ്റ് പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മൾ എപ്പോഴും അതിൻ്റെ കൂടുതലപ്പം ഇതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു പരിക്ക് പറ്റി കഴിഞ്ഞാൽ വള്ളികൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അതിൽ സ്റ്റിഫ്നസ് നമുക്ക് ഈ ജോ എക്സൈസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല ആ വള്ളികൾക്കുള്ള പരിക്ക് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള പരിക്കാണെങ്കിൽ മുഴുവനായിട്ട് പൊട്ടി മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് ഈ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മാ തെറാപ്പി അതായത് സ്വന്തം രോഗിയുടെ സ്വന്തം ബ്ലഡ് എടുത്തുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ നീടിലുള്ളിൽ കൊടുത്തിന് അത് റിപ്പയർ ചെയ്യാൻ പറ്റും അതുകൊണ്ടൊന്നും പറ്റില്ല കംപ്ലീറ്റ് വെട്ടി പൊട്ടി നീങ്ങി പോവുകയും അത് അകന്നു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് സർജറി വേണ്ടി വരും അതുപോലെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തിട്ടും ഫലിക്കാത്ത രീതിയിലുള്ള ോസൺ ഷോൾഡറിനും അവസാനമായി ചിലപ്പോൾ സർജറി വേണ്ടി വരും അത് വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് പോകേണ്ട ആവശ്യം വരാറുള്ളൂ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫ്രോസൺ ഷോൾഡർ തുടങ്ങുകയാണ് തുടങ്ങുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വേദന തുടങ്ങുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് വേദന കുറയാനുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എക്സസൈസിലേക്ക് മാ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ല ഇല്ലാതെ അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അസുഖമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റിൽ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായും മറുപടി നൽകുന്നത്